അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഹിബ, ഇന്ന് നമ്മൾ എന്തിനാ വന്നിട്ടുള്ളത്? പറഞ്ഞു കൊടുക്ക്. നമ്മള് മിസ്റ്റേറിയസ് ചലഞ്ച് ചെയ്യാണ്ടി വന്ന അല്ലേ ബംഗു? Yes guys, അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ബംഗു പറഞ്ഞു കൊടുക്ക. മിസ്റ്റേറിയസ് ചലഞ്ച് ഗൈസ്, ഇതിന്റെ ഉള്ളില് ഈ കുപ്പിയിലാക്കിയിട്ട് നമ്മളെ ക്യാമറമാൻ ഓരോ ജ്യൂസ് ഇതിനുള്ളിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നമ്മൾക്ക് ഏതിലാണോ കിട്ടുന്നത് അതില് രണ്ടെണ്ണം അടിപൊളി സാധനമായിരിക്കും, ഒന്നിൽ പണി ഉണ്ടാവും അല്ലേ? അവസാനത്തേക്ക് ഇനിയിപ്പോ വേറെ പണികളൊന്നും തരരുത് കേട്ടോ ക്യാമറമാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ പല ജ്യൂസുകളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയൊക്കെ ഇവിടെ ടീം വർക്കൊക്കെ വേണ്ട, എല്ലാവർക്കും. അപ്പൊ ബാക്കിയൊക്കെ ഇനി ക്യാമറമാന്റെ കയ്യിലാണ്. അപ്പൊ ക്യാമറമാന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ആ ഞാൻ നമ്മൾ തിരിഞ്ഞിക്കാം ക്യാമറമാൻ വെച്ചോട്ടെ. ഇങ്ങനെ ചിരിച്ചിരുന്നോ? ഭാവിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഞാൻ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി ഇപ്പം തന്നെ. അതൊക്കെ ഇന്ത്യയിലെ തന്നെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും സേഫസ്റ്റ് ആയിട്ടുള്ള പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് കോയിൻ ഡി സി എക്സ്. അവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ക്രിപ്റ്റോ ട്രേഡിംഗ് ഇന്ത്യയിൽ ഇപ്പോഴും ലീഗലാണ്. ഇതുവരായിട്ട് ഗവൺമെന്റ് അതിനെതിരായിട്ട് ഒരു ലോയോ ഒന്നും ഇതുവരായിട്ട് ഇറക്കിയിട്ടില്ല. പിന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും പിന്നെ ന്യൂ കമ്പേഴ്സിനും ഈസി ആയിട്ട് ഓൺബോർഡിങ്ങും ക്രിപ്റ്റോ ട്രേഡിംഗും ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കോയിൻ ഡി സി എക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് സേഫ് ആണോ? അതെ, കോയിൻ ഡി സി എക്സ് സേഫ് ആണ്. ടു ഫാക്ടർ ഓതന്റിക്കേഷനും പിന്നെ വിഡ്രോയൽ പാസ്വേഡും ഇതിലുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ ആണ്. ഇതിന് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഈസിയാണ്. അതിന് കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ടും പെട്ടെന്ന് ഇനീഷ്യേറ്റീവ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മളെ ഫണ്ട്സ് ഒക്കെ അല്ലേ, അതൊക്കെ സേഫ് ആൻഡ് ഇൻഷുർഡും ആണ്. പിന്നെ പ്രോപ്പർ ക്വാളിറ്റി ചെക്സ് കഴിഞ്ഞിട്ടാണ് ക്രിപ്റ്റോ കറൻസീസ് കോയിൻ ഡി സി എക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ KYC ചെയ്യുക, പിന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്യുക. വെറും 100 rupees വരെ നിങ്ങൾക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, 10 rupees നിങ്ങൾക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ഇതിൽ വാങ്ങാവുന്നതാണ്. പിന്നെ കോയിൻ ഡി സി എക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, 24/7 നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫണ്ട്സ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോവൽ ചെയ്യാനും സാധിക്കുന്നതാണ്. മാത്രമല്ല കോയിൻ ഡി സി എക്സ് എന്ന് പറഞ്ഞാൽ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർ അതിന്റെ കൂടെ തന്നെ KYC AML എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഡൗൺലോഡ് ചെയ്തിട്ട് HF100 എന്നുള്ള നമ്മളെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ 100 rupees വർത്ത് ഓഫ് ബിറ്റ് കോയിൻസ് ഇതിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ 28 November വരെ ഒരു ഓൺഗോയിങ് ഓഫർ ഇതിലുണ്ട്. 1 lakh വാല്യൂ ഉള്ള ബിറ്റ് കോയിൻസ് എവറി ഡേ നിങ്ങൾക്ക് വിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസീസിനെ പറ്റിയും ബ്ലോക്ക് ചെയിനെ പറ്റിയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോയിൻ ഡി സി എക്സിന്റെ തന്നെ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമായ DCX ലേണിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ആകാതെ കോയിൻ ഡി സി എക്സ് ഡൗൺലോഡ് ചെയ്യുക, ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ബിക്കോസ് ദിസ് ഇസ് ദ ഫ്യൂച്ചർ. സോറി ബെങ്ക് ജയിച്ചിട്ടോ? ഗൈസ് ബെങ്ക് ഇങ്ങനെ ആക്കിയപ്പോ 7 ഞാൻ രണ്ടാന്ന്. ഞാൻ പണ്ട് 3rd class പഠിക്കുമ്പോ പഠിച്ചതാ ഓർഡർ ചെയ്യണം. ഞാൻ സെലക്ട് ചെയ്യും. ആ ഓക്കെ, ഞാന് ഞാന് ബ്ലാക്ക്. അതെ, ഇളക്കാണ്ട് കുടിച്ച ഗൈസ് ഓറഞ്ച് ജ്യൂസ് പൊളിച്ച് മസാലകളിലാണ് തോന്നുന്നത്. നമുക്ക് നല്ല ജ്യൂസ് ആയിട്ട് നമ്മളിത് കുടിച്ച് ഫിനിഷ് ആയിട്ടല്ല ബെങ്കു. എടാ, എന്തൊരു ഗെയിമാണ്! അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ ആരാ ജയിച്ചത്? ഞാനും ബെങ്കു ജയിച്ചത്. അടുത്ത ഞാൻ
ഗൈസ്, അപ്പൊ ഇനി അതിമാരകമായി ഇതുവരെ സെലക്ട് ചെയ്ത പോലല്ല, ഇനി ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന മാസ്റ്റർ മൈൻഡ് ഫസി മുഹമ്മദ് ആണ്. ഈ മാസ്റ്റർ മൈൻഡ് സെലക്ഷൻ ആണ് ഇനി നടക്കാൻ പോണെ. ഗൈസ് ഭയങ്കര ടഫാണ്, എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഗൈസ് മാസ്റ്റർ രീതിയിലാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോണെ. അത്ര പിറ്റല തവളാച്ചി മറിയം വന്ന് വിളക്ക് ഓതി ഇത് പാളിപ്പോയില്ല, ബിക്കോസ് ഐ ആം ഭരചന്ദ്ര ഐ പി എസ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മനസ്സിലായോ? ഓക്കെ ഗൈസ് തുടങ്ങാം. ഭാഗ്യ സെലക്ട് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ട്, ഇന്ത്യ മറ്റേ കലീസിന്റെ ഡ്രാഗൺ ഫ്രൂട്ട്. ഗൈസ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇന്നലത്തെ വീഡിയോന്റെ താഴെ കമന്റ് ബെങ്കുവിനെ കെട്ടിച്ചേരോന്ന്. നിങ്ങൾ കെട്ടിയാ മതി, സീനൊന്നും ഇല്ല. വേണമെങ്കിൽ വീട്ടിൽ പിയാപ്പിളാക്കാം, എന്നിട്ട് ഇടക്കിടക്ക് ഷവർമായിട്ട് വാങ്ങി കൊടുക്കാം അല്ലേ. വേറെ വലിയ സീൻസ് ഒന്നും ഇപ്പൊ എനിക്ക് വരാനില്ല. പിന്നെ ഇടക്കൊന്ന് പബ്ജി കളിക്കാൻ വേണ്ടി ഒരു ഫോണ്. പിന്നെ അമ്മൂസാക്കും അമ്മായിമ്മക്കും പിന്നെ കുറ്റം പറിച്ചിൽ കേൾക്കാനാ നേരം ഉണ്ടാവും. പിന്നെ നമ്മളൊന്നും പറയാൻ പാടില്ല അല്ലേ. വേണമെങ്കിൽ പൈസ അങ്ങോട്ട് തരും, നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും തരണ്ട പെണ്ണ്, നമ്മൾ അങ്ങോട്ട് തരും അല്ലേ. അല്ലേ ബെങ്കു, നമ്മൾ ഡൗറിക്ക് എത്തിയല്ലേ. ഡൗറി ഡൗറി എന്താണെന്ന് അറിയില്ല. ഗൈസ് ഇവന് ഇവന്റെ സ്കൂളിൽ ഓടിക്കാൻ നൗറി എന്ന് പറഞ്ഞ പെണ്ണിനെ മാത്രമേ അറിയൂ. എന്താണോ മണ്ട, ഗൈസ് അവൻ നൗറി എന്ന് പറഞ്ഞ പെണ്ണുണ്ട്. ഞാന് കല്യാണ കഴിച്ചല്ല, അതിന് മുന്നേ സിംഗിൾ പ്രസംഗ്. നമ്മളെ കുടുംബ കലഹം ഇവൻ മറ്റേ ശേഷം ഉമ്മന്റെ പേര് സീരിയൽ കാണണ്ടേ. ഇവന് മറ്റേ ഏഷണി കൂടിക്കുന്നു, മമ്മീന്റെ പേര് സീത സീരിയൽ കാണല്ലോ അവന്റെ പണി. അവന് മറ്റവിടുത്തെ സ്വഭാവം കേട്ടോ. നമുക്ക് തുടങ്ങാം, നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങി തുടങ്ങാം. ഓക്കെ റൈറ്റ്, ഞാന് ഞാൻ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തു. സെറ്റ്, ഇതിൽ ഞാൻ പ്രവചിക്കും ആരൊക്കെ പണി ഇട്ടാൻ പോണം. ഓക്കെ, ഇത് പ്രവചനം തെറ്റില്ല, ഇറ്റന്റെ പണി ഇനി കളകളിച്ചു കുത്താൻ പോണേ. കാണിച്ചു കൊടുത്തതല്ലേ. ഇവനെ കാണാനോ? ഇവൻ ഇവിടുന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇവർ രണ്ടാമത് ഒപ്പന മേക്കപ്പ് ഇടല്ലേ. ഇവിടെ ആകെ ലുക്ക് ഞാനാ, ഇന്റെ നാച്ചുറൽ ലുക്ക്. ഇതിൽ ഞാൻ അതിവിദഗ്ധമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ കോയിൻ ഉണ്ട്, ഈ കോയിൻ ഞാൻ ഞാൻ കണ്ണുകൂടിയിട്ട് ഇങ്ങനെ എറിയും. ഇത് എവിടാണോ നിക്കുന്നത് ആ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോണത്. ഓക്കെ, ഏത് സൈഡിലാണുള്ളത്? അപ്പൊ സെലക്ട് ചെയ്ത് ആ ഓക്കെ
ഇതിലിഞ്ചിയാണോ? മുളക് വെള്ളം വിത്ത് മൗണ്ടൻ ഡ്യൂ. ഇതില് ഒരാളിൽ നിന്ന് ചാവ് ഡെഡ് ആവുന്നുള്ള ഉറപ്പ. ഗൈസ് ഈ കള്ള ക്യാമറമാൻ എന്തൊക്കെ കലക്കി അരമണിക്കൂറായി. പെണ്ണോമനെ ഞാൻ നല്ല മുഖം പാടിയ തിന്നെങ്ങനെ എങ്ങനെ എന്താണത്? സന്തോഷം. എനിക്ക് ഫേസ് വാഷ് ആയിരിക്കും തന്ന്. ഈ ക്യാമറമാൻ ഞങ്ങളെ കിക്കാക്കി ഗൈസ്. എന്തൊക്കെ കളിക്കി വന്നിട്ടില്ലേ ഹിബ. അപ്പൊ ഇതായിരുന്നു നമ്മളെ ഗെസ്റ്റ് ദ ഡ്രിങ്ക് ചലഞ്ച് അല്ല ഹിബ. ഗെസ്റ്റ് ദ ഡ്രിങ്ക് ആണെങ്കിലും മിസ്റ്ററി ഡ്രിങ്ക് ആണെങ്കിലും അങ്ങനത്തെ ചലഞ്ച് ഇതില് വിജയിച്ചിരിക്കുന്നത് ബെങ്കു ഗൈസ്. അലമ്പ് കളിക്കല്ലേ.